അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ പള്ളികളെ സംബന്ധിച്ചാണ് നാം പഠിച്ചു വരുന്നത്. മസ്ജിദ് അഥവാ പള്ളി, മസാജിദ് പള്ളികൾ, സുജൂദ് ചെയ്യുന്ന സ്ഥലം, അതാണ് മസ്ജിദ്. ആ പള്ളികളെ സംബന്ധിച്ച് ഖുർആനിൽ 28 സ്ഥലങ്ങളിലാണ് പരാമർശം. അതെല്ലാം പള്ളികളെ സംബന്ധിച്ച് എല്ലാ പള്ളികളും, അതായത് അള്ളാഹുവിന്റെ മുഴുവൻ പള്ളികളെ സംബന്ധിച്ചുമുള്ള പ്രതിപാദ്യമുണ്ട്. അതിനിടയിൽ നമ്മൾ പറഞ്ഞു വന്ന മസ്ജിദുൽ ഹറാമിനെ സംബന്ധിച്ച്, മസ്ജിദുൽ അഖസയെ സംബന്ധിച്ച്, അതുപോലെ തന്നെ മസ്ജിദ് ഖുബായിനെ സംബന്ധിച്ച്, മസ്ജിദുൽ ഇറാറിനെ സംബന്ധിച്ച്, മസ്ജിദ് അസ്ഹാബ് കഹ്ഫിനെ സംബന്ധിച്ച് ഒക്കെയുള്ള പരാമർശം അതിനിടയിലുണ്ട്. എങ്കിലും വിശുദ്ധ ഖുർആനിൽ മസ്ജിദ് എന്ന പദം 28 സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിലുള്ള പരാമർശം ടോട്ടലായി വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ പള്ളികളോട് കാണിക്കേണ്ട കുറേ കാര്യങ്ങൾ അള്ളാഹു തആല പറഞ്ഞതാണ് മറ്റ് സ്ഥലങ്ങളിൽ. പൊതുവെ പള്ളികൾ ഈ പറയപ്പെട്ട പള്ളികളാണ്. അതിന് പുറമെ ലോകത്തുള്ള എല്ലാ പള്ളികളുടെയും വിഷയങ്ങൾ അള്ളാഹു പറയുന്നത്, അള്ളാഹുവിന്റെ പള്ളിയിൽ അവനെ സ്മരിക്കുന്നതിനെ തടയുന്നതിനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നാണ് ഒരു ഭാഗത്തുള്ള ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ പള്ളികൾ അവനെ സ്മരിക്കാനുള്ളതാണ്, അതിനെ തടയുന്നവനേക്കാൾ അക്രമി ലോകത്ത് വേറെ ആരുമില്ല. പള്ളികളിൽ നമസ്കാരം തടയുന്നവൻ, പള്ളിയിൽ അള്ളാഹുവിനെ പറ്റി പറയുന്നതിനെ തടയുന്നവൻ, അവരാണ് ഏറ്റവും വലിയ അക്രമി. മറ്റൊരു ഭാഗത്ത് ഈ എഴുത്തിക്കാഫിരിക്കുന്ന സന്ദർഭത്തിൽ പള്ളിയിലെ എഴുത്തിക്കാഫിൽ ഭാര്യ ഭർത്തർ സംസർഗം പാടില്ല എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിശ്വാസികൾ പള്ളി പരിപാലനം നടത്താൻ പാടില്ല, വിശ്വാസികൾ മാത്രമേ പള്ളി പരിപാലനം നടത്താൻ പാടുള്ളൂ, അവിശ്വാസികൾക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന് പറയാൻ. അതുപോലെ വിശ്വാസികളിൽ തന്നെ ആര് പരിപാലനം നടത്തണം, വിശ്വാസത്തോടൊപ്പം നമസ്കാരവും സക്കാത്ത് കൊടുക്കലും, അതുപോലെ തന്നെ ജനങ്ങളെ അള്ളാഹുവിന്റെ വിഷയത്തിൽ ഭയക്കാത്ത, അള്ളാഹുവിനെ ജനങ്ങളുടെ വിഷയത്തിൽ ഭയക്കണം, അല്ലാതെ ജനങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ ഭയക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കാരണവശാലും അള്ളാഹുവിന്റെ വിഷയത്തിൽ ജനങ്ങളെ പേടിക്കാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ജനങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ പേടിക്കണം, പക്ഷെ അള്ളാഹുവിന്റെ വിഷയത്തിൽ ജനങ്ങളെ പേടിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സമൂഹമാണ് പള്ളി പരിപാലനം നടത്തേണ്ടതെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ലോകത്ത് അക്രമകാരികൾ ധാരാളമുണ്ട്, അവരെ പ്രതിരോധിക്കാൻ അള്ളാഹു തആല ചില പ്രതിരോധ കൂട്ടരെ, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ തന്റേടമുള്ള ആളുകളെ അള്ളാഹു തആല സംവിധാനിച്ചത് ഈ പള്ളികൾ പൊളിക്കപ്പെടാതിരിക്കാനാണ്. ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ ചർച്ചുകൾ, ബുദ്ധവിഹാരങ്ങൾ, ഇങ്ങനെയുള്ള ആരാധനാലയങ്ങൾ തകർക്കപ്പെടാതിരിക്കണമെങ്കിൽ അക്രമകാരികൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഒരു സമൂഹത്തെ സുസജ്ജരാക്കണം എന്ന് പരാമർശിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പള്ളികളിൽ കുഫർ ഷിർക്ക് പോലുള്ളതൊരിക്കലും പാടില്ല. അവിടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ ആ പടച്ചവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നടക്കാൻ പാടുള്ളൂ. കുഫർ ഷിർക്ക് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഏത് പള്ളികളിലേക്ക് നാം ഇബാദത്തിന് പോയാലും ഏറ്റവും സൗന്ദര്യത്തോടുകൂടി തന്നെ നമ്മൾ പോകണം. ഇതൊക്കെ ഇങ്ങനെ ഒരു പരാമർശം നിരവധി സ്ഥലങ്ങളിൽ അള്ളാഹു തആല മസ്ജിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഭാഗങ്ങളിലൊക്കെ ഇതുപോലുള്ള പള്ളിയുമായി ബന്ധപ്പെട്ട മര്യാദകളും പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. പൊതുവെ അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ പള്ളികൾ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. അള്ളാഹു അവന്റെ പള്ളികൾ അവന്റെ വീടാണ്, അതിനെ ആദരിക്കേണ്ട വിധം ആദരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.